ഈ വീഡിയോയിൽ കാണുന്ന പ്രയോഗങ്ങൾ വളരെ ഡേഞ്ചർ ആണ്. ഈ പ്രയോഗങ്ങൾ തന്നെ പരിശീലിച്ച് ആരും കുഴപ്പങ്ങൾ വരുത്താതിരിക്കുക. അങ്ങനെ വരുത്തുന്ന കുഴപ്പങ്ങൾക്ക് വിനയൻ ഗുരുക്കൾ ഒരു കാരണവശാലും ഉത്തരവാദിയായിരിക്കുന്നതല്ല. അഭ്യാസം നോക്കാം. വെട്ടുമ്പോൾ ചെയ്യുന്നു, വെട്ടുന്നു, അവിടെ തന്നെ നിൽക്കാതെയും ആ അടിക്കോ അടിച്ചോ, വെട്ടുകൊണ്ടു കൊള്ളും ഏത് വെട്ടാണെങ്കിലും. അപ്പോൾ ഒഴിയുന്നു, നോക്കാം, നോക്കട്ടെ, കേക്കറങ്ങി വീണ്ടും അടിക്കുമ്പോൾ ഒഴിയുന്നു, വെട്ടുന്നു തിരിച്ച്. ഇനി അത് ചുവടാദ്യവും ചുവടും കയ്യൊക്കെ ഒരുമിച്ച് വരുന്നത് നോക്കാം. വെട്ടുമ്പോൾ തന്നെ അയ്യോ അടിച്ചോ, അത്രേ ഉള്ളൂ അത്. നോക്കട്ടെ, അത്രേ ഉള്ളൂ അത്. ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ എത്തിച്ചു തരാം, അത്രേ ഉള്ളൂ. നമ്മള് നേരെ അടിക്കാണ്, മലന്നൊഴിഞ്ഞ് ഇടിക്കുന്നു, ഇടിക്കി ആ അതിന് എങ്ങനെ ഒഴിയണം നോക്കാം. കയറി ഇടിക്കുന്നു, വലത്തെ കൈ കയറിടിക്കും, അപ്പോൾ തെറിക്കും അല്ലേ. അപ്പോൾ അതിന് ഒഴിയേണ്ടത് വാങ്ങി ഒഴിഞ്ഞ് ഇടത്തെ കലയേറി കഴുത്തിന് വെട്ടുന്നു. വേറെ ആംഗിളിൽ നിന്ന് കാണിക്കാം. കൊത്ത് ഒഴിയുന്നു, ഇടത്തെ കാല് മാറി വെട്ടുന്നു വീണ്ടും. ഇനി ഒപ്പം ചെയ്യണം നോക്കാം. ചെയ്തു, കഴുത്തിന് വെട്ടണ്ട, അത്രേ ഉള്ളൂ. ഒന്നും കൂടി എന്താണ് സംഭവം. അടുത്തതായി കുറേ മർമ്മ പ്രയോഗങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത December 1 നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. 64 കുലമർമ്മങ്ങൾ, അവയുടെ ഞരമ്പുകൾ, മാത്രകൾ, വട്ടം, ദിശ, മുദ്രകൾ സഹിതം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 64 മർമ്മങ്ങളിൽ ഒരു എതിരി നമ്മളെ അടിക്കാൻ വരികയാണെങ്കിൽ, ഒരു ശത്രു നമ്മളെ അടിക്കാൻ വരികയാണെങ്കിൽ, നമ്മൾ എങ്ങനെ ഒഴിഞ്ഞ് ഈ മർമ്മസ്ഥാനങ്ങളിൽ പ്രഹരിച്ച് ശത്രുവിനെ നിലത്ത് വീഴ്ത്താൻ പറ്റും എന്നുള്ളതിനുള്ള മർമ്മ അടികളും, ഇനി ഒരു ശത്രു വീണാൽ അവന് കാര്യമായിട്ടൊന്നും പറ്റാതെ എങ്ങനെ മറുതട്ട് തട്ടി എണീപ്പിക്കാൻ പറ്റുമെന്നും, അടങ്കലുകൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. വളരെ ക്ലിയറായ HD വീഡിയോകളിലൂടെ ഈ മർമ്മസ്ഥാനങ്ങളും പ്രയോഗങ്ങളും മുദ്രകളും ആഴവും ദിശയും എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഓഡിയോകളും, ക്ലിയറായിട്ടുള്ള ഞരമ്പും നാടിയുമെല്ലാം കാണുന്ന മർമ്മസ്ഥാനങ്ങൾ കാണുന്ന ഫോട്ടോകളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ മുന്നേ തന്നെ വിളിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 62 35 69 37 65. ഈ നമ്പർ എൻ്റെ വീഡിയോൻ്റെ കീഴെയുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ മുന്നേ തന്നെ വിളിക്കാവുന്നതാണ്. 1 മുതൽ ക്ലാസ് തുടങ്ങും, അതിന് മുമ്പ് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. ഈ കോഴ്സിൻ്റെ കാലാവധി 30 മുതൽ 45 വരെയോ 60 വരെയോ നീളാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് തെക്കനിൽ, കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇതിനെ. ഇവിടെ അടിയിട്ടാൽ ശ്രദ്ധിക്കണം. ഇവിടെ അടിയിട്ട് കഴിഞ്ഞാൽ ഇടവിങ്കളടങ്കിലും സുഷുമ്ന അടങ്കിലും പുറതാര അടങ്കിലും ഈ സൈഡിലേക്കുള്ള അടങ്കിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ തെക്കനിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇത്. ഈ മർമ്മങ്ങൾ ഇതിൽ നിന്ന് 6 വരല് ഇങ്ങനെ വെച്ചിട്ട്, ഇനി നമ്മൾ കാണിക്കാൻ പോണത് അടുത്തൊരു ഞരമ്പാണ്, സൂഡോദരി ഞരമ്പിനെ അറക്കുന്ന കാണിക്കാം. അത് ഹുക്ക് ചെയ്ത് ആരെങ്കിലും ഇടിച്ചാൽ, ഹുക്ക് ചെയ്തിരിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും കിക്ക് ബോക്സിംഗുകാർ ഇടിക്കണതാണ്. അതെങ്ങനെ ഇടിക്കണം പതുക്കെ ഒന്ന് കാണിച്ചേ. ഈ ഇടി ഹുക്കായിട്ട് ഇടിക്കും, അല്ലെങ്കിൽ അല്പം കൂടി കോരി വേണമെങ്കിൽ ഇടിക്കാം. ഈ ഇടി ഇടിച്ചെന്ന് വിചാരിക്കാം, അങ്ങനെ തന്നെ ഇടിച്ചോ. പതുക്കെ കൊണ്ട് നിർത്തിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യും അവിടെ ആ ഞരമ്പിനെ കാണിച്ചേ. ആ ഞരമ്പിനെ കൃത്യമായിട്ട് ആ ഞരമ്പ് തെളിഞ്ഞേക്കണുണ്ടോ? ആ ഞരമ്പ് തെളിഞ്ഞേക്കണുണ്ടോ? ആ ഞരമ്പ് സൂടോദരി ഞരമ്പ്, അതിനെ പടല വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അതാണ് സംഭവം. പടല കൊണ്ട കൈ മരവിക്കും. ഇനിയിപ്പോ മുഴങ്കൈ ഞരമ്പിനെ അറക്കുന്നത് കാണിക്കാം. ഇതിന് പല പേരുകളൊക്കെ ഉണ്ട് ഈ ഞരമ്പിന്. അപ്പൊ നോക്കാം, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ഇടിക്കേണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ദക്ഷിണകാല മർമ്മം, ദക്ഷിണകാല ഞരമ്പ് മർമ്മം എന്ന് പറഞ്ഞാൽ ഞരമ്പിനെ കിട്ടിയില്ലെങ്കിൽ അത് അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ ചെയ്യുക.
കൈ ഞരമ്പ് തളരും തളരും വലിച്ചൂട് അല്ല ഞരമ്പൊക്കെ പടച്ചു ഇത് നേരെ ഇടി വരുമ്പോ തടുക്കുന്നു ചവിട്ടുന്നു ഇതാണ് സംഭവം നേരെ നിൽക്കാതി പറ്റടി കാണിച്ചെന്നുള്ളു ആദ്യം ഇടി വരുന്ന നോക്കണം ഇടിക്കുന്നു ഇടി കൊണ്ടേനെ അപ്പൊ എന്ത് ചെയ്യാം അടുത്തിറങ്ങുക ഇടത്തിറങ്ങുന്നു അത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു ഞരമ്പുണ്ട് ആ ഞരമ്പുമ്പാണ് വെക്കുന്നത് അപ്പൊ ഇവന്റെ ഇടത്തെ കൈ കൊണ്ട് ഇടിക്കാൻ പറ്റില്ല കാരണം അത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇടത്തെ കൈ അവിടെ നിന്നിട്ട് ഇടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അവന്റെ ഇടത്തെ കാലം കൊണ്ടിട്ട് മലപിണ്ടം ജലപിണ്ടം ഒരു മണി മൂന്ന് എണ്ണത്തിന് അടച്ച് ചവിട്ടാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ചവിട്ടാം അതേപോലെ ഒരു മണിക്ക് ഗ്രോയിന് അടിക്കുന്നു കാണിക്കാം ഒന്നും കൂടി ഇടിക്കുന്നു മാറുന്നു ഗ്രോയിന് മണിക്ക് കാലം കൊണ്ട് അടിക്കുന്നു ആ ആ കുത്തലാണ് അടി വേണേ ചെയ്യാം അത് ചെയ്യാം അതും ഒന്നും കൂടി മുട്ടിക്കണ്ട വേടി ഇത് അതുപോലെ അടുത്തത് രണ്ട് ചവിട്ട് അതുപോലെ തന്നെ വീണ്ടും അത് മൂന്ന് കുറച്ചും കൂടി പൊക്കത്തിൽ ഇതാണ് സംഭവം ഇതാണ് ഇടത്തേ കാലം കൊണ്ടാണ് ചവിട്ടാൻ പറഞ്ഞത് അതാണ് ഇടത്തേത് എടുത്തെന്ന് പറയുന്നത് ഒന്ന് വലത്തെ ഒന്നും കൂടി ചവിട്ട് അത് ഇനി ഏറി കാണിക്കും ഇടിയുമെല്ലാം ഇടിയും സ്പീഡിൽ ഏറി കാണിച്ചാൽ മതി ഇടിക്കണ്ട അത്രയുള്ള സംഭവം ആള് വീണിട്ടുണ്ടാവും വീണാലെന്ത് മലന്ന് വീഴും ഇത് വളരെ ഡേഞ്ചർ പറഞ്ഞ സ്ഥാനമാണ് രണ്ടു കാലും വലിക്കുക ആദ്യം തന്നെ കൂട്ടി വെച്ചിട്ട് വലിക്കുക തള്ളവരല് അതിനുശേഷം വയറിന്റെ ഭാഗത്ത് പൊക്കിളും തുടങ്ങി രണ്ട് സൈഡിൽ കൂടിയും ചെയ്യണം പുറത്ത് തട്ടുക നല്ലവണ്ണം തട്ടുക എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ലവണ്ണം തട്ടി കൊടുക്കണം അടുത്ത കാലം കൊണ്ട് അങ്ങോട്ട് അടിച്ചു വലത്തെ കാലം കൊണ്ട് അടിച്ചാണ് അടിച്ചത് വലത്തെ കാലം കൊണ്ട് അടിക്കുക ഇത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത കാലം കൊണ്ട് അടിച്ചെന്നുള്ളൂ അപ്പോൾ ശരിയാവും ഇത് ശരിക്കും ബോധം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലുള്ള അടങ്കിലേക്ക് തലയൊക്കെ മൂന്നടി അടിച്ച് ഇതൊക്കെ പിന്നീട് വിശദമായിട്ട് കാണിച്ചു തരുന്നതാണ് ഓക്കെ